ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് വ്യക്തിപരമായി ഇടപെട്ട ഒരു വേദഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തനങ്ങൾ എപ്പോഴും ബൈബിളുടെ ഒരു ഹൃദയഭാഗം പോലെയാണ് മറ്റ് ഭാഗങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും നമ്മൾ എന്ത് വായിക്കും സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കും കാരണം എന്താ മനുഷ്യൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർഥ്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം സന്തോഷമുണ്ട് ദുഃഖമുണ്ട് സുഖമുണ്ട് വേദനയുണ്ട് നിന്നയുണ്ട് മരണമുണ്ട് വിടുതലുണ്ട് സൗഖ്യമുണ്ട് രോഗമുണ്ട് മനുഷ്യൻ അഭിമുഖിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും അഡ്രസ് ചെയ്യുന്ന അഭിസംബോധന ചെയ്യുന്ന ആ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവജനം ദൈവത്തോടെ എങ്ങനെ പ്രതികരിച്ചു ദൈവം അവിടുത്തെ ജനത്തോടെ എങ്ങനെ കടാക്ഷിച്ചു ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് സങ്കീർത്തന ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ക്രിസ്തീയ അനുഭവവുമായിട്ട് ചേർന്ന് പോകുന്നു സങ്കീർത്തനങ്ങൾ ഒന്ന് മനസിരുത്തി വായിച്ച വ്യക്തികൾക്ക് ഒരു കാര്യം അറിയാം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നും ഹാപ്പി മൊമെൻസ് മാത്രമല്ല സന്തോഷ സമൃദ്ധിയും ആ സന്തോഷത്തിൻ്റെ തിമിർപ്പ് മാത്രമല്ലെന്നറിയാം പക്ഷെ നമ്മുടെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ എടുത്താലും പലപ്പോഴും നമ്മുടെ മുഖ്യധാര പന്തക്കോസ് സഭകളിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ പെൻഡോസ്റ്റിൽ ചർച്ചസിൽ കാണുന്നത് പോലെ സങ്കീർത്തന പ്രബോധത്തിന്റെ സമയത്ത് അടുത്ത സംകീർത്തനങ്ങളൊക്കെ തപ്പി ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല അടുത്ത സങ്കീർത്തനങ്ങളൊക്കെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് പറയും എഴുന്നേറ്റിൽ നിന്ന് വായിക്കും എന്നെ സന്തോഷിപ്പിച്ച അത് നേരത്തെ സന്തോഷിപ്പിച്ചതൊന്നും അല്ല ഈ സങ്കീർത്തന പ്രബോധനം നടന്നുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്തു കിടഞ്ഞെടുത്ത് തപ്പിപ്പിടിച്ച ഒരു വാക്യമാണ് കാരണം നമ്മൾ സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ വായിക്കാൻ ശ്രമിക്കത്തുള്ളൂ പക്ഷേ സങ്കീർത്തനങ്ങൾ നമ്മളൊന്ന് പഠിക്കുമ്പോൾ അതിൽ സന്തോഷിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട് സ്തോത്രഗീതങ്ങളുണ്ട് കീർത്തനങ്ങൾ ഹിംസ് ഉണ്ട് ദൈവത്തിൻ്റെ ഭരണത്തെയും ദൈവത്തിൻ്റെ വലിപ്പത്തെയും പ്രകീർത്തിക്കുന്ന ആരാധന ഗീതങ്ങളുണ്ട് അതേസമയം വിലാപങ്ങളുണ്ട് മറ്റ് സങ്കീർത്തനത്തിലെ വിഭജനങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല വിസ്ഡം സാംസ് ഉണ്ട് പ്രാവചനികമായ സങ്കീർത്തനങ്ങളുണ്ട് മെഷിഹാ സങ്കീർത്തനങ്ങളുണ്ട് പക്ഷെ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സ്തോത്ര സങ്കീർത്തനങ്ങളും ആരാധന സങ്കീർത്തനങ്ങളും വിടുതലിൻ്റെ സങ്കീർത്തനങ്ങളും മെഷിഹായിക സങ്കീർത്തനങ്ങൾ പോലെ തന്നെ സങ്കീർത്തനത്തിൽ മുന്തി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രമേയമാണ് വിലാപ സങ്കീർത്തനങ്ങൾ വിലാപങ്ങൾ എന്ന പുസ്തകം തന്നെ പഴയ നിയമത്തിലുണ്ട് അതും ഒരു സങ്കീർത്തന കാവ്യ പദ്യ രൂപത്തിലാണ് എന്നാൽ ഈ രൂപത്തിലീർത്തന പുസ്തകത്തിൽ വരുമ്പോൾ ലാമന്റ് വിലാപം നമ്മളത് പരിശോധിക്കുമ്പോൾ ഒന്നിൽ മൂന്ന് സങ്കീർത്തനത്തിൻ്റെ ഒന്നിൽ മൂന്ന് ഭാഗം വിലാപങ്ങളാ അതെന്തിനാ ബൈബിളിൽ ഉൾപ്പെടുത്തിയത് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം മതിയല്ലോ എന്തിനാ ഈ ഭാഗങ്ങൾ കൂടി ചേർത്തത് ഈ വിലാപങ്ങൾ സങ്കീർത്തനത്തിൽ കൂടി നമ്മൾ കാണുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന വ്യക്തികൾ നൂറ്റൻപത് സങ്കീർത്തനം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ മോശയുടെ കാലത്ത് രചിച്ചതുണ്ട് ദാവീദിന്റെ തൂലികയിൽ നിന്ന് ഇറങ്ങി വന്നതുണ്ട് ആസാഫ് കോറഹ് ഒക്കെ എഴുതിയ സങ്കീർത്തനങ്ങളുണ്ട് അതല്ല പ്രവാസത്തിൽ പോയതിനു ശേഷം എഴുതിയ സങ്കീർത്തനങ്ങളുണ്ട് ഒരർത്ഥത്തിൽ ഇസ്രയേലിന്റെ ചരിത്രത്തിന്റെ ആ ഒരു സമൂലമായ ചിത്രത്തെ ക്രോഡീകരിച്ച് കാവ്യ പദ്യ രൂപത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് ഈ സങ്കീർത്തന പുസ്തകങ്ങൾ അതിൽ ഒരു നല്ല സിംഹഭാഗവും എന്താ വിലാപങ്ങളാണ് വിലാപങ്ങളാ ഞാനത് ഒത്തിരി ഇരുത്തി ചിന്തിക്കാൻ ഇടയായി തീർന്നു എന്തിനാണ് ഈ വിലാപങ്ങൾക്ക് ഇത്ര ഫോക്കസ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് ൂറ്റി രണ്ടാം സങ്കീർത്തനമാണ് നൂറ്റി രണ്ടാം സങ്കീർത്തനം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യ വാക്യങ്ങൾ തന്നെ യഹോവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാനാകട്ടെ കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ ഇങ്ങനെ വിലാപങ്ങളുടെ ഒരു ഒരു ശൃംഖലയാണ് ഈ സങ്കീർത്തനം എന്തിനാ ഈ വിലാപങ്ങൾ നാല് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാലും നാല് മുതലുള്ള വാക്യങ്ങൾ എന്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു എന്റെ ഞരക്കത്തിന്റെ ഒച്ച നിമിത്തം എൻറെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കിളച്ചിരിക്കുന്നു വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു ആകുന്നു പോലെ 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 പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ഞാൻ പോലെ പോലെ ഇങ്ങനെ പോലെ എന്താ തൻ്റെ ആ വേദന താൻ കടന്നു പോകുന്ന സാഹചര്യത്തെ ഒന്ന് വർണ്ണിക്കാൻ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ അതൊന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക വിലപിക്കുക ആ വിലാപമാ നമ്മുടെ പ്രാരംഭ ചോദ്യം എന്തിനാണ് ഈ വിലാപങ്ങൾ നമ്മൾ ഈ സങ്കീർത്തനത്തിലേക്ക് കടക്കുന്നു ഇതിലെ മുഖ്യ ദൂത് നമുക്ക് ഏറ്റെടുക്കണം ദൈവസഭയോട് വ്യക്തികളോടുള്ള ഒരു ദൂതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ എൻ്റെ കൂടെ വരണം നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തിനാണ് ഇത്ര വിലാപങ്ങളുടെ ഒരു നിറവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിലാപങ്ങളുടെ ഒരു അനുഭവം ഇങ്ങനെ സങ്കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ ചില കാരണങ്ങളൊന്നും നോട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കാരണം ഈ വിലാപങ്ങളെല്ലാം കാണിക്കുന്നത് ഇങ്ങനെ വിലാപത്തിൻ്റെ സ്ഥിതിവിശേഷം ഉടലെടുക്കുവാനുള്ള മൂല എന്താ എന്താ എന്തുകൊണ്ടാണ് ഈ വിലാപങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ വിലപിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ദുഃഖ വേദന അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ നിറഞ്ഞ നമ്മൾ പാടിയതുപോലെ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ട് പക്ഷെ അടുത്ത വഴി എന്താ തോരാത്ത കണ്ണീര മണ്ണിലുള്ള മണ്ണിലുള്ളു എന്നാൽ എന്തുകൊണ്ടാണ് ഈ വേദന നിറഞ്ഞ ഒരു ജീവിതം ഇതിൻ്റെ മൂല രൂഢമൂലമായ കാരണം എന്താ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യന്റെ വീഴ്ചയാണ് ദൈവം സൃഷ്ടിച്ച പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ ആയ സ്ഥിതിയിൽ നിന്ന് മനുഷ്യൻ പാപം ചെയ്ത് വീണു ദൈവതേജസ് നഷ്ടമാക്കി ദൈവത്തിൻ്റെ ആ സൃഷ്ടിയുടെ ആ ഒരു പൂർണതയെ അപൂർണമാക്കി ശൂന്യമാക്കി ബ്രോക്കൻ വേൾഡില ഒരു തകർച്ച ഭവിച്ച വീഴ്ച ഭവിച്ച ലോകത്തിൽ നമ്മൾ വസിക്കുന്നത് വസിക്കുന്നതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ വിലാപങ്ങളുടെ ഒരു ശൃംഖല തന്നെ സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിലും വിലാപങ്ങളുടെ അനുഭവം വരാനുള്ള ഒരു മൂലകാരണം എന്താ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടതുകൊണ്ടാണ് വി ലീവ് ഇൻ എ ബ്രോക്കൻ വേൾഡ് വി ഇൻ എ ബ്രോക്കൻ സംഗതി ഉള്ള തകർക്കപ്പെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് റിലേഷൻഷിപ്പ് ആർ ബ്രോക്കൺ ബന്ധങ്ങൾ തകർന്നു കിടക്കുന്നു ഹൃദയങ്ങൾ മനസ്സ് തകർന്നു കിടക്കുന്നു സാഹചര്യങ്ങൾ തകർന്നു കിടക്കുന്നു എങ്ങും നോക്കിയാൽ ബ്രോക്കന തകർച്ചയാണ് എവിടെ നിന്ന് വന്നു ഇങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചത് ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി ഇതിൽ കൂടി പദ്ധതി ഉണ്ട് അത് നമ്മൾ നോക്കും പക്ഷെ ഇതിന്റെ കാരണം എന്താ ഇതിന്റെ ഉത്തരവാദി ആരാ ലാമൻസ് ആർ ദ റിസൾട്ട് ഓഫ് ദ ഫോൾ വീഴ്ചയുടെ കാരണമാണ് വീഴ്ചയിൽ നിന്ന് ഉടലെടുത്ത സ്ഥിതിവിശേഷമാണ് വിലാപങ്ങൾ ദുഃഖങ്ങൾ നിറഞ്ഞ ആ ഒരു ജീവിതം നമുക്കറിയാം മാതാമിനോടും ഹൗവയോടും തോട്ടത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് അധ്വാനം വർദ്ധിക്കുന്നു വേദന വർദ്ധിക്കുന്നു എന്തോ വർദ്ധിച്ചത് വീഴ്ചയുടെ അനന്തര ഫലങ്ങളായി ദുഃഖവും വേദനയും കണ്ണീരും സങ്കടവും വർധിച്ചു പലപ്പോഴും നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ലാമൻസ് വരാൻ കാരണം വീഴ്ചയാണ് രണ്ടാമത്തെ ഒരു കാരണം ഞാൻ വേഗം പറഞ്ഞ് സങ്കീർത്തനത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നു ഈ വിലാപം തന്നെ നമ്മൾ പറയുന്നത് കർത്താവേ എനിക്ക് എനിക്ക് അർഹമായതി അല്ല എനിക്ക് നല്ലൊരു ജീവിതമാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു ജീവിതം നമ്മൾ കൊതിക്കുക അതാണ് വിലാപത്തിൽ നടക്കുന്നത് എന്നെ ഉറക്കമറ്റവനാണ് വിശപ്പില്ല എൻ്റെ കണ്ണുനീരന്റെ വാനീയമായി മാറുകയാണ് എന്താ പറയുന്നത് ഐ വോണ്ട് എ ബെറ്റർ ലൈഫ് എന്നാ ഈ വിലാപം തന്നെ കാണിക്കുന്നത് മനുഷ്യൻ മനുഷ്യന്റെ വീഴ്ചയെ മറന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ദൈവം തന്നോട് കരുണയിൽ ഇടപെടണമെന്നാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫ് ബെറ്റർ ആകണമെന്നാണ് ഈ ലാമന്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് മനുഷ്യൻ്റെ വീഴ്ചയുടെ ഒരു അടയാളമാണ് ഈ നിലവിളി മനുഷ്യൻ നിലവിളിക്കുമ്പോൾ പറയുന്നത് എന്താ കർത്താവേ എനിക്ക് ഇങ്ങനത്തെ ജീവിതം എനിക്ക് ഐ ഡിസേർവ് ബെറ്റർ എനിക്ക് ബെറ്ററായ കാര്യങ്ങൾ വേണം എനിക്ക് നല്ലൊരു ജീവിതം വേണം എന്റെ സാഹചര്യങ്ങൾ മാറണം പക്ഷെ മനുഷ്യൻ മറന്നു പോകുന്നത് എന്താ മനുഷ്യൻ്റെ പാപമാണ് ഇന്ന് കാണുന്ന എല്ലാ സ്ഥിതിവിശേഷത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞ് മനുഷ്യൻ ദൈവത്തിലൊരർത്ഥത്തിൽ അറിയാതെ പഴിചാറുകയാണ് സങ്കീർത്തനങ്ങളിൽ അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഈ ലമൻ്റ് ഈ ഈ നിലവിളി ഈ വിലാപം കാണിക്കുന്നത് മനുഷ്യൻ വീണുപോയവനാ അവൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ള തിരിച്ചറിവ് പോലുമില്ല ആ വീഴ്ചയെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് എപ്പോഴും ദൈവത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എനിക്ക് വേണം വേറെ ആർക്കും ബെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് വേണം എന്നൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് അത് വീഴ്ചയുടെ ഒരടയാളമാണ് നമ്മൾ വീഴ്ചയ്ക്ക് സംഗതിയുള്ള വീഴ്ച ഭവിച്ച ആദാമിൻ്റെ സന്തതി ആയതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കാത്തത് വരുമ്പോൾ നമ്മൾ എന്തു പറയുന്നു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഭർത്താവ് എന്തിനാ ഇത് എന്റെ ജീവിതത്തിൽ ആ നിലവിളി കാണിക്കുന്നത് ഞാൻ ദൈവത്തോട് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ എങ്ങനെയായാലും കുഴപ്പമില്ല എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട് സത്യമാണ് പക്ഷെ എന്നോട് നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് തരണമേന്ന് ഞാൻ പറയുന്ന എൻ്റെ ഒരു വീഴ്ചയുടെ ഒരു തുറന്ന വെളിപ്പെടുത്തലാണ് ഈ വിലാപം മൂന്നാമത്തെ കാര്യം ഞാൻ വേഗം പറയാം ജീവിത യാഥാർത്ഥ്യങ്ങൾ കഷ്ടത നിറഞ്ഞതാണെന്ന് അംഗീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു ഈ വിലാപങ്ങൾ ലൈഫ് ഇസ് ഫുൾ ഓഫ് സഫറിങ് അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല ചിലർ പറയുന്നത് പോലെ എന്താ കർത്താവിനെ അറിഞ്ഞാൽ പിന്നെ എന്താ ഈ പാട്ടൊക്കെ തിരുത്തിപ്പാടുന്ന ഒരാളെ ഞാൻ കേട്ടു കഷ്ടത എന്നു മാറുമ്പോന്നൊക്കെ പാട്ടില്ലേ എന്നൊരു വി വിദഗ്ധൻ പാ പാടിയതാ കഷ്ടത എന്നേ മാറിയേ വേദന എന്നേ തീർന്നേ കഷ്ടപ്പാടിൻ കാലങ്ങൾ ഓർക്കാൻ പോലും നേരമില്ല ുള്ളുടെ ദൈവശാസ്ത്രം യേശുവിൽ പിന്നെ കഷ്ടത ഓ വരത്തേയില്ലെന്ന പക്ഷെ ഈ വിലാപങ്ങൾ നമ്മളെ ജീവിതത്തിലെ പച്ചയായ യാഥാർഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു നാലാമത്തെ കാര്യം നമ്മൾ ഈ വിലാപങ്ങൾ സങ്കീർത്തനങ്ങളുള്ള വിലാപങ്ങൾ നോക്കുമ്പോൾ വിലാപത്തിൽ ഈ സങ്കീർത്തനം തുടങ്ങുന്നതേ ഉള്ളു ഇത് വിലാപത്തിലല്ല അവസാനിക്കുന്നത് നമ്മളത് മുന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാകും വിലാപത്തിൽ തുടങ്ങി സങ്കീർത്തനം പക്ഷെ അവസാനിക്കുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയിലും ആശ്രയത്തിലുമാണ് യോബിന്റെ വിലാപത്തിൽ ആ ആശ്രയം ഇല്ലാതെ പോയി സമ്മതിച്ചു അപ്പോൾ യോബ് മാനസാന്തരപ്പെടുന്ന ഒരു ഭാഗവുമുണ്ട് ഉണ്ട് പക്ഷെ സങ്കീർത്തനങ്ങളുടെ വിലാപം എടുത്തു നോക്കിയാലും എവിടെ നോക്കിയാലും വിലാപത്തിൽ ആരംഭിക്കുക മാത്രമല്ല അത് പരിഅവസാനിക്കുന്നത് പ്രശ്നം മാറിയതുകൊണ്ടല്ല ആരുടെ സന്നിധിയിലാണ് ഈ വിലാപം കഴിച്ചതെന്ന് മനസ്സിലാക്കി ദൈവികമായ ഒരു ഇടപടിയിലും വെളിപ്പാടും പ്രാപിച്ച് മറ്റൊരു തലത്തിൽ പ്രത്യാശയിലാണ് സ്തോത്രത്തിലാണ് അവസാനിക്കുന്നത് ഏറ്റവും അവസാനം വിലാപങ്ങളുടെ ആവശ്യകത എന്താ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഈ വിലാപങ്ങൾ ഈ സങ്കീർത്തനങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു സാഹചര്യങ്ങൾ തകർന്നതാണ് മനുഷ്യൻ ബ്രോക്കൻ ആണ് വീഴ്ച സംഭവിച്ച മനുഷ്യനാണ് എല്ലാം തകർന്നു കിടക്കുക വിലാപങ്ങളുടെ ഈ ശൃംഖലകൾ ഈ വചനങ്ങൾ ഈ പദ്യങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യം തകർക്കപ്പെട്ട ഇടത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി കാലഘട്ടത്തിൽ ദൈവം ചെയ്തെടുക്കുന്നത് ആ തകർച്ചയിൽ കൂടിയാണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ ദൈവത്തിൻ്റെ വലിയ ആ കഥയിൽ എൻ്റെ കഥയുടെ ചേരുന്നത് എൻ്റെ ചെറിയ വിഷയമായിരിക്കും എൻ്റെ ചെറിയ പ്രശ്നമായിരിക്കും പക്ഷെ അതിൻ്റെ നടുവിൽ ഞാൻ ദൈവമുഖം നോക്കി എൻ്റെ ദുഃഖം അവിടെ പകരുമ്പോൾ ആ ദൈവമുഖത്തിന്റെ പ്രസാദം ഞാൻ അന്വേഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് തകർക്കപ്പെട്ട ഉടയപ്പെട്ട എന്നെ ദൈവം ഒരു ഇൻസ്ട്രുമെൻ്റായി ഒരു ഉപകരണമായി അവിടുത്തെ പദ്ധതിക്ക് ഉപയോഗിക്കും നമ്മൾ ഈ സങ്കീർത്തനത്തിലേക്ക് വേഗം ഒന്ന് നമ്മുടെ കണ്ണൊടിക്കാൻ പോകുക ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങളിൽ നിലവിളി വിലാപം ഈ വിലാപങ്ങളുടെ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഞാൻ ഉറങ്ങുന്നില്ല എൻ്റെ ഞാൻ എൻ്റെ എൻ്റെ അപ്പം കഴിക്കാൻ ഞാൻ മറന്നു പോകുന്നു എൻ്റെ ശത്രുക്കൾ എനിക്ക് നേരെ പ്രവർത്തിക്കുന്നു ഇന്ന് ഈ ആദ്യ പതിനൊന്ന് വാക്യങ്ങളുടെ ഈ വിലാപത്തിൻ്റെ ഈ ഒരു അവസ്ഥ ഇത് വലച്ചു കാട്ടാൻ ഞാൻ പോകുന്നില്ല കാരണം നമ്മുടെ സമയം ഒത്തിരി മുൻപോട്ട് പോയി അത് ആദ്യവാക്യങ്ങളിൽ ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നോട് ഉത്തരമാരെ കള്ളണമേ നിന്റെ മുഖം എന്നിൽ നിന്ന് മറക്കരുതേ ദൈവത്തിന്റെ മുഖം മറഞ്ഞുപോയി ദൈവം എന്നോട് ഇടപെടുന്നില്ല ദൈവ സാന്നിധ്യത്തിൽ ഞാൻ അകന്നുപോയെന്നുള്ള ഒരു ഒരു ഭീതി പിന്നെ താഴോട്ട് പറയുന്നത് ഈ തൻ്റെ ഉള്ളിലുള്ള ഈ മാനസിക വിഭ്രാന്തി ഈ പ്രയാസം തന്റെ ശരീരത്തെ ബാധിക്കുന്നു തന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്നു തനിക്ക് ഉറക്കമില്ല തന്റെ മെന്റൽ തന്റെ ഇമോഷണൽ ടെർമോയിൽ തൻ്റെ ഫിസിക്കിനെ ബാധിക്കുന്നു അത് ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു പ്രാർത്ഥനയിൽ ദൈവജനത്തെ ഓർപ്പിച്ചതാണ് നമ്മുടെ പല ശരീരത്തിൻ്റെ രോഗം അതിൻ്റെ മൂലകാരണം എവിടെ ഇരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയിലാണ് നമ്മുടെ മനസ്സ് അല്പം എന്താ ഒന്ന് വിഷമിച്ചാൽ അല്ലെങ്കിൽ മനസ്സ് മനസ്സിരുത്തിപ്പോയാൽ മനസ്സിൽ ഭാരം കയറിയാൽ അത് ശരീരത്തെ ബാധിക്കും അത് ആരോഗ്യത്തെ ബാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സങ്കീർത്തനക്കാരൻ അപ്പൊ ചോദ്യം ഇത്ര കരയാൻ ഇത്ര വിലപിക്കാൻ ഇത്ര നിലവിളിക്കാൻ ഇത്രമാത്രം എന്താ എൻ്റെ ദിവസങ്ങൾ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു വാടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ എട്ടാം വാക്യം ഒന്ന് വായിച്ചാലും എട്ടാം വാക്യം എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു എന്നോട് ചീറുന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു എന്നാ ഈ സങ്കീർത്തനക്കാരൻ ആര് തന്നെ ആയാലും ഒരു നമ്മൾ മുൻപോട്ട് ചിന്തിക്കുമ്പോൾ അല്പം കൂടെ വ്യക്തമാകും ശത്രുഭീതി ഭീതി നേരിടുന്നു ശത്രുക്കളുടെ ഒരു പീഡനം ഒരു നിന്ന ഒരു അപ അപഹാസം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഉപദ്രവം ഭയക്കുന്നു എന്നാൽ ദൈവം മുഖമറിച്ചെന്ന് മാത്രമല്ല ശരീരത്തിൽ മൊത്തം ആകമാനം കേടുപാടുകൾ ഉണ്ടായെന്ന് മാത്രമല്ല ശത്രു തിരിയുന്നു ഇപ്പൊ ശത്രു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഈ വാക്യങ്ങളൊക്കെ എടുത്ത് പാട്ടൊക്കെയുണ്ട് സങ്കീർത്തനങ്ങളെ ശത്രുക്കളെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ എടുത്ത് നിന്റെ ശത്രു ചിന്ന ഭിന്നമായി പോകും എന്നാൽ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ അയൽവക്കക്കാരൻ അല്ലെങ്കിൽ എന്താ അമ്മായമ്മ മരുമോളോ ഒക്കെ കണ്ണിൽ കാണുന്നവരൊക്കെയാണ് പലർക്കും എന്താ എന്നാൽ ഈ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം വായിച്ചപ്പോൾ നമ്മൾ ഓർക്കും എന്തോ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തോ വലിയ വിഷയം തട്ടിയിരിക്കുക ശത്രുക്കളുണ്ട് ദൈവമുഖം മറച്ചു ശരീരം ഇങ്ങനെ വ്യസനിക്കുന്നു ഇങ്ങനത്തെ അനുഭവങ്ങളിൽ കൂടി നമ്മളൊക്കെ പോകും കഴിഞ്ഞ ദിവസവും അങ്ങനത്തെ അനുഭവങ്ങളിൽ കൂടെ പോകുന്നവരെ നേരിട്ട് കണ്ടു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല മനസ്സും മടുക്കുക ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എന്തെങ്കിലും ചിന്താഗതി ഉണ്ടോ ഒന്നുമില്ല ഹൃദയം ക്ഷീണിക്കുക കാരണമൊന്നുമില്ല ഇങ്ങനത്തെ അവസ്ഥകൾ വരും പക്ഷെ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ അവസ്ഥ വരാൻ കാരണം എന്താ ഈ ശത്രുക്കൾ ആരാ എന്തോ ഈ സങ്കീർത്തനക്കാരന്റെ മുതൽ മാന്തി കൊണ്ടുപോയ ആളാന്നോ അല്ലെങ്കിൽ കളിപ്പിച്ച ആളാണോ ആരാ ഇത് ഈ സങ്കീർത്തനങ്ങളിൽ ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല അല്ല ൊമ്പതാം സങ്കീർത്തനം അതിന്റെ ഇരുപതും ഇരുപത്തി ഒന്നും വാക്യങ്ങൾ മാത്രം വായിച്ചാലും നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതിന്റെ ഇരുപതും ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ അവർ ദ്രോഹമായി നിന്നെ കുറിച്ച് സംസാരിക്കുന്നു നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃത എടുക്കുന്നു ദൈവത്തിനെതിരെ ദ്രോഹം സംസാരിക്കുന്നു ദൈവത്തിന്റെ നാമം ശത്രുക്കൾ എന്ത് ചെയ്യുന്നു എടുക്കുന്നു ശത്രു എന്ന് പറയുമ്പോൾ പേഴ്സണൽ അല്ല പലപ്പോഴും താഴോട്ട് നിന്നെ ഞാൻ നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ ഞാൻ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു അവരെ അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു പുതിയ നിയമം വായിക്കുമ്പോൾ യേശു എന്താ പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കൾ എന്ത് ചെയ്യണം പഴയ നിയമം വായിക്കുമ്പോഴത്തേക്ക് ഞാൻ അവരെ ദ്വേഷിക്കുന്നു ഇത് രണ്ടും ചേരുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പഴയ നിയമത്തിൽ ഒരു ഐഹിക രാജ്യമായിരുന്നു പുതിയ നിയമത്തിൽ ഒരു ആത്മീക രാജ്യമാണ് പഴയ നിയമത്തിൽ ഐഹിക ശത്രുക്കൾ ഉള്ളതുപോലെ പുതിയ നിയമത്തിൽ ആത്മീക ശത്രുക്കളാണ് അതാണ് എഫ് എസ് ലേഹൻ അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങളുടെ നമ്മുടെ പോരാട്ടമോ ആരോടല്ല ആ ജഡരക്തങ്ങളോട് പോരാട്ടമുള്ള വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല അത് മനസ്സിലാക്കിക്കോണം നമ്മുടെ വിഷയം അല്പം കൂടെ മുന്നോട്ട് കടക്കുക എന്നാൽ ഇത് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മനുഷ്യനോട് പോരാട്ടമോ ഉൾ പകയോ വെക്കുന്ന വ്യക്തി ആത്മിക യുദ്ധത്തിന് ക്വാളിഫൈഡ് അല്ല അതുകൊണ്ടാണ് ആത്മിക യുദ്ധം എന്ന വലിയ വിഷയം എഫ് എസ് ലേഖന അഞ്ചാമത്തെയും പതിനെട്ട് മുതൽ ഇങ്ങനെ വിവരിച്ചു വരുമ്പോൾ ഫസ്റ്റ് കാര്യം നമ്മുടെ പോരാട്ടമോ ആരോടല്ല ജഡരക്തങ്ങളോട് പോരാടുന്നവർക്ക് ആത്മാവിലുള്ള യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല പുതിയ നിയമത്തിൽ ഫിസിക്കൽ എനിമീസ് ഇല്ല ഒരു വ്യക്തിക്ക് എന്നോട് ശത്രുത കാണും പക്ഷെ എനിക്ക് ആ വ്യക്തിയോട് ശത്രുത പുലർത്താൻ കഴിയത്തില്ല കാരണം എന്റെ ശത്രു ഒരു വ്യക്തിയല്ല വ്യക്തികളെ കയ്യിലെടുക്കുന്ന സാഹചര്യങ്ങളെ ദൈവപ്രവർത്തിക്കെതിരെ തിരിക്കാൻ നോക്കുന്ന ഒരു ആത്മമണ്ഡലമുണ്ട് ദൈവസഭയുടെ പണിയെ തടയുന്ന ഒരു പാതാള ഗോപുരത്തിന്റെ ശക്തിയുണ്ട് ആ ശക്തിയോടാണ് പോരാട്ടം പഴയ നിയമത്തിലും പ്രിൻസിപ്പിൾ അത് തന്നെയാണ് ഇത് ദാവീദിന്റെയോ സങ്കീർത്തനക്കാരുടെ വ്യക്തി ശത്രുവല്ല ബദ്ധ ശത്രുക്കളല്ല നിന്നോട് ദൂഷണം പറയുന്ന നിനക്ക് നേരെ നിൽക്കുന്നവരുടെ ശത്രുവാണ് ഞാൻ മനസ്സിലായോ നമുക്ക് പുതിയ നിയമത്തിൽ ശത്രുക്കളെ സമ്പാദിക്കാൻ അവകാശമില്ല പഴയ നിയമത്തിൽ ശത്രുക്കൾ ഉള്ളതും വ്യക്തിപരമായ ശത്രുക്കളല്ല ദൈവത്തിനെതിരെ നിൽക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നു പറഞ്ഞാൽ ദാവീദാകട്ടെ പഴയ നിയമത്തിലെ സങ്കീർത്തനം എഴുതിയ കഥാപാത്രങ്ങളാകട്ടെ അവർ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവരാജ്യം ദൈവം ഭൂമിയിൽ ഇസ്രയേൽ കൂടി ചെയ്തെടുക്കുന്ന പദ്ധതികൾക്കെതിരെ നിൽക്കുന്ന വിഗ്രഹാരാധികളായ ജാതികളാകട്ടെ അകത്തുള്ള അഹിതോബലന്മാരുടെ അബ്ഷാലോം ആകട്ടെ അപ്ഷാലോമാകട്ടെ ഷൗലാകട്ടെ ഇവരോട് വെറുപ്പല്ല ഇവരെ നിയന്ത്രിക്കുന്ന ഇവർ സാത്താനു വേണ്ടി അന്യ ദൈവങ്ങൾക്ക് വേണ്ടി നിന്നുകൊണ്ട് ദൈവജനത്തിനെതിരെ പോരാടുമ്പോൾ എന്റെ വെറുപ്പ് ദാവിത് പറയുന്നത് അവരെന്നോടെന്തോ ചെയ്തുകൊണ്ടല്ല എന്റെ ദ്വേഷവും വെറുപ്പും അവർ അങ്ങേടെ എതിരെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരെ വെറുക്കുന്നത് മനസ്സിലായോ മനസ്സിലായോ നമ്മുടെ നിലപാട് എനിക്ക് പൊള്ളി എനിക്ക് മുറിവേറ്റു അതുകൊണ്ട് ഞാൻ ഒരു ശത്രുത എനിക്കൊരു ഉള്ളിൽ അത് കയ്യിലുണ്ടെങ്കിൽ അത് ആ പരിപാടി ത്യജിക്കാതെ ദൈവസഭയുടെ പണി നടക്കത്തില്ല ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല ഇഫ് യു ഹാവ് ഫിസിക്കൽ എനിമീസ് യു കൻ നോട്ട് എക്സ്പീരിയൻസ് ഗോഡ് പ്ലാൻ ഇൻ യുവർ ലൈഫ് ഞാൻ തീർത്തു പറയുക ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം തുറന്ന് പറയട്ടെ ഒരു പ്രാഗൽഭ്യം ഭർത്താവ് ഇതുവരെ തന്നത് നാളെ വരെ നിൽക്കട്ടെ അവസാനം വരെ നിൽക്കട്ടെ എന്റെ ബോധ മനസ്സിൽ എനിക്ക് ആരെയും ആരോടും ശത്രുതയുള്ളതായി എനിക്ക് ഇല്ല അല്ലെങ്കിൽ ശത്രുത മനോഭാവം പുലർത്തുവാൻ ആരുമായിട്ടും എനിക്ക് അങ്ങനെ അങ്ങനൊരു മനോഭാവം ഒരു നിലപാട് മനസ്സിൽ ഇപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഇല്ലാതെ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു ഞാനൊരു സാക്ഷ്യമായി പറയുകയാണ് അത് നിങ്ങളുടെ മുൻപിൽ ഒരു നിഗളമായിട്ടോ അല്ലെങ്കിൽ എന്തോ എന്നെ പ്രൊജക്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞതല്ല ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ ഏർപ്പെടണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പണി നമ്മളിൽ കൂടി നടക്കണമെങ്കിൽ മനുഷ്യരെ ശത്രുക്കളായി കാണുന്നവരെ കൊണ്ട് ദൈവം തൻ്റെ പണി ജയിപ്പിക്കത്തില്ല അവർ പണിക്ക് കൊള്ളാത്തവരാ അവർ പണിയുകയല്ല പണിയെ തകർക്കുകയാണ് പക്ഷെ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പണി നടക്കുമ്പോൾ സാധാന്യ മണ്ഡലം അതിനു നേരെ പോരാടുമ്പോൾ പ്രാർത്ഥനയെന്ന ആയുധമെടുത്ത് വചനമെന്ന വാളെടുത്ത് ആത്മിക യുദ്ധമുണ്ട് പഴയ നിയമത്തിൽ ശത്രുക്കൾ എന്നൊരു പ്രയോഗം വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് എനിക്ക് പോകാൻ നിയോഗം ഉണ്ടായത് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ദാവീതിന്റെ വ്യക്തിപരമായ ശത്രുക്കൾ അല്ല അവിടെയും ദൈവപ്പണിക്ക് ദൈവ പദ്ധതിക്ക് എതിരെ നിൽക്കുന്നവരാണ് ശത്രുക്കൾ ബൈബിളിന്റെ പ്രിൻസിപ്പിൾ ഇതാ ഒരാൾ ദൈവത്തോടെ ആകുമ്പോൾ ആ വ്യക്തിയുമായിട്ട് എനിക്ക് സന്ധി സന്ധിചേരാൻ കഴിയത്തില്ല പഴയ നിയമത്തിൽ ദാവിത് പറയും ഞാൻ അവരെ ദ്വേഷിക്കുന്നു പുതിയ നിയമത്തിൽ കാൽവറി ക്രൂഷിന്റെ വെളിപ്പാട് കിട്ടിയ ആൾക്ക് ദ്വേഷിക്കാൻ പറ്റത്തില്ല പക്ഷെ സന്ധി ചേരാൻ പോകാനും പറ്റത്തില്ല അവിടെ അനുരഞ്ജനയ്ക്ക് സ്ഥാനം ഇല്ലേ ഇല്ല നോക്കിയേ എന്നാ ഇവിടുത്തെ വിഷയം കണ്ടോ ഉറക്കമില്ല അസ്ഥികൾ ജീർണിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല ശത്രു ഉപദ്രവം ശത്രു ഉപദ്രവം പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി വിഷയം പേഴ്സണൽ മാത്രമല്ല പേഴ്സണൽ അല്ല ഇതൊരു ആത്മീക വിഷയമാ ഇതൊരു സാമൂഹിക വിഷയമാ ഇത് ദൈവജനം നേരിടുന്ന വിഷയമാണ് കാരണം ദാവീദ് പറയുന്നത് എനിക്ക് എൻ്റെതായ ശത്രുക്കൾ ഇല്ല നൂറ്റി മുപ്പതാം സങ്കീർത്തനത്തിൽ അതാണ് നമ്മൾ വായിച്ചത് എനിക്കുള്ള ശത്രുക്കൾ ആരാ ദൈവത്തിന്റെ ശത്രുക്കളാണ് എന്റെ ഇവിടുത്തെ എന്താ ഈ പതിനൊന്ന് വാക്യങ്ങളിൽ ഈ ദാവീതിൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ സങ്കീർത്തനക്കാരൻ്റെ ദാവീദാണോ അല്ലയോ എന്ന് അതിൻ്റെ തലക്കെട്ടിൽ നമുക്ക് കാണാത്തത് കൊണ്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ്റെ ഈ അനുഭവം ഈ മാനസിക സംഘർഷം ഈ വിലാപം പന്ത്രണ്ടാം വാക്യത്തിൽ വരുമ്പോൾ എല്ലാം മാറുകയാണ് ഒരു വലിയ ഷിഫ്റ്റ് നടക്കുക വലിയൊരു മാറ്റം നടക്കുകയാണ് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ കാര്യങ്ങൾ അങ്ങ് മാറുകയാത്ര കേൾക്കുന്ന ദൈവമക്കളെ ഈ സങ്കീർത്തനക്കാരൻ വിലാപം വെളിപ്പെടുത്തി ദൈവസേന എക്സ്പ്രസ് ചെയ്തു കരഞ്ഞു പ്രാർത്ഥിച്ചു മുഖം എന്നിര മരി മറച്ചെന്ന് ചോദിച്ചു തൻ്റെ ജീവിതത്തിൽ വന്ന പല സാഹചര്യങ്ങൾ എന്താ മൂങ്ങാ പോലെ പുല്ല് പോലെ കുരുകിൽ പോലെ അങ്ങനെ പുള്ളിയുടെ ജീവിത അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ വിവരിച്ചു അവസാന ശത്രുവിൻ്റെ ഭീതിയെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ എൻ്റെ കണ്ണുനീർ എൻ്റെ പാനീയമായി മാറുന്നു ഒക്കെ പറഞ്ഞു എന്നാൽ നീയോ ഇംഗ്ലീഷിൽ പറയുന്നത് ബട്ട് യു ഓ ലോഡ് അബൈഡ് ഫോർ എവർ ആൻഡ് യുവർ നെയ്മ് ടു ഓൾ ജനറേഷൻസ് നീയോ യഹോവേ േക്കും വാഴുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ പ്രതിസന്ധി ആയാലും ഏത് പ്രശ്നമായാലും അതിൻ്റെ നടുവിൽ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ദൃഷ്ടികോണ് സാഹചര്യങ്ങളിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ഇതിനെല്ലാം മീതെ വാഴുന്ന ഒരു കർത്താവിലേക്ക് പോകണം എന്ത് വിഷയമായാലും എന്ത് സംഘർഷമായാലും നോക്കിയേ പതിനൊന്നാം വാക്യത്തിൽ പറയുന്ന പ്രയോഗം എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ആകുന്നു ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു എന്റെ ആയുസ് വളരെ ക്ഷണികമാ ഞാൻ പെട്ടെന്ന് തീർന്നു പോകും ഇന്ന് കാണുന്ന നാളെ വാടിപ്പോകുന്ന പൂ പോലെ പുല്ല് പോലെ ഞാൻ പോകുക പക്ഷെ നീയോ യഹോവേ നീ എന്നേക്കും വാഴുന്നു ഞാൻ ക്ഷണികനാണ് പക്ഷെ നീ നിത്യനാണ് ഞാൻ മാറ്റത്തിന് വിധേയപ്പെടുന്നവനാ എന്നാൽ അങ് മാറ്റമില്ലാത്തവനാ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഉറയ്ക്കണം നമ്മൾ ക്ഷണീകരാ നമ്മൾ കഴിവില്ലാത്തവരാ നമ്മൾ ഇങ്ങനെ ശൂന്യമായി പോകുന്ന ഒരു വാക്കിന്റെ മുന്നിൽ ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുന്നിൽ അല്ലേ അവ പതറിപ്പോയത് തീയറക്കിയവനാ ദൈവഗുരുവെ അനുഭവിച്ചവനാ പക്ഷെ ഒരു വെറും സ്ത്രീ പറഞ്ഞ വാക്കിൽ പതറിപ്പോയി ഒറ്റ വാക്ക് പോലും വേണ്ട ഒരു നോട്ടം മതി നമ്മളൊക്കെ പതറിപ്പോകും നമുക്ക് വലിയ ബലമൊന്നുമില്ല നമ്മൾ ക്ഷണികര പക്ഷെ നിത്യനായ എന്നേക്കും വാഴുന്നൊരു ദൈവമുണ്ട് അവിടുത്തെ വെളിപ്പാടാണ് നമ്മൾ ഏത് സാഹചര്യത്തിലും നിലനിർത്തുന്നത് നോക്കി ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഇതേ പ്രമേയമാ ഇരുപത്തി അഞ്ചാം വാക്യം പൂർവ്വകാലത്തിനും നീ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിനു മുൻപേ ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവരെ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും നീയോ അനന്യനാകുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിൻ്റെ ആ നിത്യമായ അനുഭവം അവൻ അനന്യനാണ് അവൻ മാറ്റമില്ലാത്തവനാണ് അവൻ എന്നേക്കുമുള്ളത് ആ ദൈവത്തിൻ്റെ നിത്യമായ സ്വഭാവവും അവൻ അവൻ എന്നേക്കും മാറ്റമില്ലാതെ നിലകൾ നിൽക്കുന്നു യാക്കോവിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ആരിൽ നിന്ന് വരുന്നു വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു അവനിൽ ഗതിഭേദത്താലുള്ള ആഛാദനങ്ങളില്ല മാറ്റമില്ലാത്തൊരു ദൈവം നമ്മളൊക്കെ മാറും മനുഷ്യർ മാറും എല്ലാം മാറും സാഹചര്യങ്ങൾ മാറും ഇന്നത്തെ അവസ്ഥകൾ മാറും നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാമെന്നവരെന്ന് ചിന്തിച്ചവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് തെളിയും ജീവിതത്തിൽ പലതും പ്രതീക്ഷിക്കാതെ കയറി വരുമ്പോഴും മാറ്റമില്ലാത്ത ഒരുവൻ ഉയരത്തിൽ വാഴുന്നു അവിടുത്തെ ആ നിത്യമായ സ്വഭാവവും അവിടുത്തെ മാറ്റമില്ലായ്മയൊന്ന് ധ്യാനിച്ചാൽ ഏതിൻ്റെ നടുവിലും നമുക്ക് ഉറയ്ക്കാൻ കഴിയും ഹിഇസ് ഇറ്റേണൽ ഹി ഡസ് നോട്ട് ചേഞ്ച് നിന്റെ നാമം തലമുറ തലമുറയോളമുള്ളത് ഓരോ തലമുറകൾ വരും മാറും ഒന്ന് കഴിയും അടുത്തത് വരും മനുഷ്യന് മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു ചിലർ പറഞ്ഞു എനിക്ക് മാറ്റം ഇഷ്ടമില്ല ശരിയാ പലർക്കും മാറ്റം ഇഷ്ടമില്ല നമുക്ക് നമുക്കിപ്പോഴായിരിക്കുന്ന ആ ഒരു കംഫർട്ടിൽ നിലനിൽക്കുന്ന ഇഷ്ടം പക്ഷേ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ വന്നിരിക്കും പക്ഷെ എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും മാറ്റമില്ലാത്തൊരു വിശ്വസ്തനാണ് ഉയരത്തിൽ വാഴുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തിന്റെ നടുവിലും ദൈവകൃപ അനുഭവിക്കാൻ കഴിയും ഈ സങ്കീർത്തനത്തിലൊരു മുഖ്യ പ്രമേയമത ഞാൻ ക്ഷണിക്കനാണ് ഞാൻ ഒരു പോലെയാണ് ഞാൻ മാറ്റത്തിന് വിധേയപ്പെടുന്നവനാ പക്ഷെ അനന്യനായ മാറ്റമില്ലാത്ത എന്നേക്കും വാഴുന്ന അവിടുത്തെ ആ അവിടുത്തെയോ വാഴ്ച അവിടുത്തെ ആ സർവാധിപത്യത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയാണ് എന്തുവാ എന്തുവാ സങ്കീർത്തനക്കാരൻ പറയുന്നത് നീയോ എന്നേക്കുമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു അവിടുത്തെ നാമം അവിടുത്തെ കീർത്തി അവിടുത്തെ മഹത്വം അതിനൊരു ഭംഗവുമില്ല മനുഷ്യന് ഭംഗമുണ്ടാകും സാഹചര്യങ്ങൾക്ക് ഭംഗമുണ്ടാകും ദൈവത്തിന് മാറ്റമില്ല നമുക്ക് ഈ വിലാപത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തെ തന്നെ തല തിരിച്ചു വച്ചിരിക്കുക തല കീഴായി നിർത്തിയിരിക്കുക വിലാപമായിരുന്നോ ദുഃഖമായിരുന്നോ വേദനയായിരുന്നോ അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ആ ബട്ടില എന്നാൽ നീയോ ആ ഭട്ടിലെല്ലാം മാറുകയാ ദൈവം ആരാണെന്ന് മനസ്സിലാകുമ്പോൾ എല്ലാം മാറുകയാ അടുത്ത വാക്യമാണ് വളരെ ആഴമായി ദൈവം കഴിഞ്ഞ ദിവസം എന്നോട് ഇടപെടാൻ ഇടയായി തീർന്നത് ഒന്ന് വായിച്ചാലും വാക്യം വാക്യം നീ എഴുന്നേറ്റ് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പനുള്ള കാലം അതെ അതിന് സമയം വന്നിരിക്കുന്നു നമ്മൾ ഇതുവരെ ചിന്തിച്ചത് എന്താ സങ്കീർത്തനക്കാരൻ വിലാപങ്ങൾ അർപ്പിക്കുക എന്തോ ഒരു പ്രതിസന്ധിയുണ്ട് പ്രതിസന്ധി എന്താ നമുക്ക് ഇതുവരെ മനസ്സിലായില്ല എന്താ വിലാപമുണ്ട് ദുഃഖമുണ്ട് അതിനെ അങ്ങ് വർണ്ണിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ശത്രുക്കളുണ്ട് പക്ഷെ എന്താ ഈ പ്രതിസന്ധി ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു വ്യക്തിപരമായ പ്രതിസന്ധി അല്ല സിയോനെ ചൊല്ലിയുള്ള ഒരു വിലാപമാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഏഴാം വാക്യത്തിൽ ഞാൻ വീട്ടിന്റെ പുറത്തുള്ള ഒരു കുരുകിലിനെ പോലെ രാത്രി ഉറക്കമില്ലാതെ കിടക്കുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ അപ്പം കഴിക്കാൻ ഞാൻ മറന്നു പോകുന്നു എൻ്റെ അസ്ഥികൾ ക്ഷയിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും എല്ലാം കൂടെ ആകെ തകർച്ചയില്ല വിഷയം എന്തോ ബ്രദറെ വിഷയം എൻ്റെ വിഷയമല്ല സിയോനെ ചൊല്ലിയുള്ള ഒരു വിലാപമാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ പറഞ്ഞ ഈ വിലാപങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു സങ്കടങ്ങളുടെ അവസ്ഥ പലപ്പോഴും വ്യക്തിപരമായ പ്രശ്നങ്ങളെ ചൊല്ലി നമ്മളൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും സങ്കടപ്പെടുന്ന ചിലർ എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അവരോടുള്ള ദൂത ഞാൻ ഇത്ര നേരവും പറഞ്ഞ കാര്യം നമ്മളോട് എല്ലാവരോടുള്ള ദൂത ഏത് പ്രതിസന്ധി ആയാലും വ്യക്തിപരമാകട്ടെ ഏത് നിലയിലുള്ള കാര്യമാകട്ടെ നമ്മുടെ കണ്ണ് ഉയർത്തി എന്നേക്കും വാഴുന്ന കർത്താവിനെ കാണണം അതാണ് സൊല്യൂഷൻ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സങ്കീർത്തനക്കാരന്റെ പ്രതിസന്ധി വ്യക്തിപരം മാത്രമല്ല വ്യക്തിപരമല്ല സങ്കീർത്തനക്കാരന്റെ ഉറക്കം കളയുന്നത് വിശപ്പ് കളയുന്നത് അസ്ഥികളെ ക്ഷയിപ്പിക്കുന്നത് സിയോനെ ചൊല്ലിയുള്ള വേദനയോ എന്നെ കേൾക്കുന്ന ന്യൂ ലൈഫ് ദൈവസഭയോട് എനിക്കൊരു ചോദ്യം ഈ പ്രഭാതത്തിൽ ചോദിക്കാനുള്ളത് പഴയ നിയമത്തിൽ സിയോൺ എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് അടുത്ത വാക്യം ഒന്ന് നോക്കിയേ നമുക്ക് മടങ്ങി വരാം പതിനാലാം ഒന്ന് നോക്കിയേ നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ അലിവും തോന്നുന്നു കല്ലുകളോട് ആർക്കാണ് താല്പര്യം തോന്നുന്നത് കല്ലില്ലേ വീട് പണിയാൻ പറ്റത്തില്ല പക്ഷെ കല്ലിനോട് പ്രത്യേകിച്ച് ആർക്കും ഒരു താല്പര്യമൊന്നും ഫൈൻഡിങ് പ്ലഷർ ഇൻ ദ സ്റ്റോൺസ് അതിന്റെ പൂഴിയോട് എന്ത് തോന്നുകയാണ് അലിവ് തോന്നുകയാണ് ഈ കല്ലും പൂഴിയും എന്തിനെയാ കാണിക്കുന്നത് ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന് കല്ലുകളുണ്ട് ആ കല്ലുകളിൽ ഇങ്ങനെ അടുക്കിയാണ് ആ കെട്ടിടം പണിയുന്നത് സിയോനെ കുറിച്ചാണ് പറയുന്നത് അവൾ അവൾ എന്ന് പറയുമ്പോൾ സ്ത്രീ ഇതിൽ ഒരു ഫെമിനൈൻ രീതിയിൽ പറയുന്നത് സിയോനെ കുറിച്ചാണ് ഈ ഫെമിനൈൻ രീതിയിൽ സിയോനെ കുറിച്ച് ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് നിന്റെ ദാസന്മാർക്ക് അവളുടെ കളികളോട് അലിവ് തോന്നുന്നു കല്ലുകളിൽ പ്രസാദം തോന്നുന്നു അതിന്റെ പൂഴിയോട് അലി അലിവ് തോന്നുന്നു ഇത് പുതിയ നിയമവിശ്വാസികളായ നമ്മൾ ഇത് ചേർത്ത് വായിക്കുമ്പോൾ ഇത് ശരിക്കും പത്രോസിന്റെ ലേഖനവും പൗലോസിന്റെ ലേഖനവും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഭൂമിയിൽ ഇന്ന് ദൈവം പണിയുന്ന സിയോൻ എന്തുവാ കല്ലുകൾ മേൽ കല്ലുകൾ ചേർത്ത് വെച്ച് ജീവനുള്ള കല്ലുകളായി നമ്മളെ തീർത്ത് ദൈവം നടത്തുന്ന പണിയുടെ പേരെന്താ ദൈവസഭ ദൈവസഭയിലെ ഓരോ കല്ലുകളാ അതാണ് പത്രോസിന്റെ ലേഖന രണ്ടാമതിൽ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വരു എടുക്കേണ്ട മനുഷ്യർ തല്ലിയതെങ്കിലും മാന്യവും ശ്രേഷ്ഠവുമായ ഒരു മൂലക്കല് ഞാൻ സിയോനിൽ ഇട്ടിരിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഇടറിപ്പോകത്തില്ല സിയോനിലിട്ട മൂലക്കല് ലേശുവാണ് അതിന്റെ മേൽ നിങ്ങളും ജീവനുള്ള കല്ലുകളായി ആത്മീയ ഗ്രഹമെന്നവണ് പണിയപ്പെടുകയാണ് ആരാ കല്ലുകൾ ഇത് ഒരു നേതാവിന്റെ വേദനയാ ഇത് മക്കള് പത്താം ക്ലാസ് എന്താ എല്ലാത്തിനും എ പ്ലസ് കിട്ടാൻ കരച്ചിലല്ല ഒ ടിക്ക് ഫെയിലായന്റെ കരച്ചിലല്ല ഇത് അതിനുവേണ്ടി ദുഃഖിക്കുന്നതിൽ തെറ്റാണെന്നൊന്നും ഞാൻ പറയുകയല്ല പക്ഷെ ഇവിടുത്തെ കരച്ചിൽ എന്തിനുള്ള കരച്ചിലാ ഒരു നേതാവ് സിയോനെ നോക്കി ദൈവത്തിന്റെ ആലയത്തെ നോക്കി നടത്തുന്ന വിലാപമാണ് ഞാൻ ന്യൂ ലൈഫ് ദൈവസഭയോട് ചോദിക്കട്ടെ ദൈവസഭയെ ചൊല്ലി എത്ര പേരുടെ ഹൃദയം വേദനിക്കുന്നുണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി ഹൃദയം പെടയ്ക്കുന്നവർ എത്ര പേരുണ്ട് ചർച്ച വരുന്നു കൂട്ടായ്മ ആചരിക്കുന്നു നമ്മുടെ ഭൗതിക കല്യാണം ശവടക്കം നടക്കണം നമ്മുടേതായ ചില ക്രമീകരണങ്ങൾ നടക്കണം പിന്നെന്താ ആ ഒരു പരി ഒരു കൂട്ടായ്മ വേണ്ടേ മനുഷ്യ പറ്റല്ല ജീവിക്കാൻ പറ്റൂ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ല എൻ്റെ പ്രിയ ദൈവമക്കളെ ദൈവസഭ ഒരു തട്ടുകട പ്രസ്ഥാനമല്ല ജീവനുള്ള കല്ലുകളായി ദൈവം പണിയുന്ന സഭ സഭത്തിന്റെ പ്രൊജക്ട് ഈ ദൈവസഭയുടെ പണിയിൽ ഒരു ബുദ്ധിമുട്ടും ഞാൻ നിമിത്തം വരത്തില്ലെന്ന് സമർപ്പിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ എന്റെ ഒരു വാക്കുകൊണ്ട് എന്റെ ഒരു പെരുമാറ്റം കൊണ്ട് എന്റെ ഒരു നിലപാട് കൊണ്ട് എൻ്റെ ഒരു ഭാവം കൊണ്ട് പോലും ദൈവത്തിൻ്റെ പണിക്ക് ഞാൻ തടസ്സം നിൽക്കത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്തവരുടെ കൂട്ടമാണ് ദൈവസഭ ആ പ്രതിജ്ഞ ഉള്ള ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക എന്താണ് ഈ സങ്കീർത്തനക്കാരൻ്റെ വിലാപം തൻ്റെ വീടിൻ്റെ വീട്ടിൽ ഇടിയടി ഇടിവെട്ടിയെന്നോ കൊല്ലിയാൻ മിന്നിയോന്നോ അല്ല ാരന്റെ ഇടനഞ്ചു പൊട്ടുന്ന വേദന സിയോനോട് കനിയുവാനുള്ള കാലം വന്നിരിക്കുന്നു സിയോനോട് ദൈവം മനസ്സലിയുവാൻ വേണ്ടിയുള്ള ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു വിലാപമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ദൈവസഭയെ കാണുമ്പോൾ തലമുറകളെ കാണുമ്പോൾ ദൈവസഭയിൽ പല നല്ല ദാനങ്ങൾ ദൈവം തന്നു ആത്മീകമായി ദൈവം അനുഗ്രഹിക്കുന്നു വചനത്തിന്റെ നിറവുണ്ട് പക്ഷെ ആത്മികമായി നോക്കുമ്പോൾ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചു നോക്കുമ്പോൾ ഇതുപോല ഞങ്ങളുടെ സഭയോട് കാണിക്കാനുള്ള സമയം വന്നിരിക്കുന്നു ഇതാകുന്നു കണിവ് കാണിക്കാനുള്ള സമയം നീ സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാലം അതെ അതിന് സമയം വന്നിരിക്കുന്നു ദൈവസഭയോട് ആത്മാവിൽ ദൂത് പറയുക ദൈവം സഭയോട് കനിവ് കാണിക്കാനുള്ള കാലം വന്നിരിക്കുന്നു സഭയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ പല ചോദ്യ ചിഹ്നങ്ങൾ കാണും യൂതസിന്റെ അനുഭവം നിമിത്തം ദൈവസഭയ്ക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായതുപോലെ ഒരുപക്ഷെ അങ്ങനത്തെ സ്ഥിതികൾ വന്നെന്നിരിക്കാം പക്ഷേ സിയോനോട് കനിവ് കാണിക്കുന്ന കർത്താവ് അവിടുത്തെ ആത്മാവിന്റെ കാറ്റൊന്ന് അവിടുത്തെ വീശിയാൽ സാഹചര്യങ്ങൾ മാറും ദൈവസഭയിൽ ഇടിഞ്ഞു കിടക്കുന്ന ശൂന്യതകൾ മാറി ദൈവത്തിന്റെ പണി ദൈവസഭയിൽ കൂടി ദൈവം കാലഘട്ടത്തിൽ ചെയ്തെടുക്കും പക്ഷെ അതിനാരെ വേണം അതിൻ്റെ കല്ലുകളിൽ എന്താ അടുത്ത വാക്യം പറയുന്നത് നിന്റെ ദാസന്മാർ അവളുടെ കല്ലുകളോട് താൽപ്പര്യവും അവളുടെ പൂഴിയോട് അലിവു തോന്നുന്നു ദൈവസഭയുടെ കല്ലുകളായ ദൈവമക്കളെ കാണുമ്പോൾ അവരുടെ വിഷയങ്ങൾ അറിയുമ്പോൾ ഹൃദയം തകരുന്നവരാണ് ദൈവപ്പണിയിൽ ഭാഗവാക്കാകുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവസഭയുടെ കല്ലുകളാണ് ഈ കല്ലുകളോട് താല്പര്യമുള്ളവരാണ് യഥാർത്ഥമായി ദൈവം കാലഘട്ടത്തിൽ ദൈവസഭയുടെ പണിക്ക് കാണുന്നവർ അല്ലാതെ ഞാനാകട്ടെ എൻ്റെ കുടുംബമാകട്ടെ എന്റെ വിഷയമാകട്ടെ എന്റെ കാര്യം വരുമ്പോൾ നോക്കാം എനിക്ക് വേണ്ടി ആരും വന്നില്ലല്ലോ ഞാൻ വിഷയത്തിലായപ്പോൾ ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ ഞാൻ 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 എന്ന് പറഞ്ഞ് ഒരു സ്വയകേന്ദ്രീകൃത ആത്മീകത കെട്ടിപ്പടുത്തുന്നവരോടല്ല ദൂതല്ല ഇത് ദൈവത്തിന്റെ ആലയത്തിന്റെ പണി ഉള്ളിൽ തിളയ്ക്കുന്നവരോടുള്ള ദൂതാണിത് യഥാർത്ഥമായി ആത്മാർത്ഥമായി പരമാർത്ഥതയോട് സഹോദരവർഗത്തെ ഓർത്ത് സ്നേഹിപ്പാനും പ്രാർത്ഥിപ്പാനുമുള്ള കൃപ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം ഈ സിയോനിലെ കല്ലുകളോട് താല്പര്യമുള്ളവർ അതിൻ്റെ പൂഴിയോട് കനിവ് തോന്നുന്ന ദൈവസഭയിലെ സഹോദരവർഗത്തോട് ഹൃദയപൂർവം സ്നേഹം തോന്നുന്ന കൂട്ടായ്മയ്ക്ക് വേണ്ടി ഹൃദയം വെമ്പുന്ന ഒരു കൂട്ടത്തെ ദൈവമോട് അന്വേഷിക്കുന്നു സിയോന്റെ പണിക്ക് തകർച്ചകൾ തടസ്സങ്ങൾ അവിടെയും ഇവിടെയും വെല്ലുവിളികൾ നേരിടുമ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ണും കെട്ടി നട്ടുച്ചയ്ക്ക് ഇരുട്ടാന്ന് പറഞ്ഞ് നടന്നാലില്ലേ ദൈവം തന്റെ പ്രവർത്തി അയക്കുമ്പോൾ നമ്മൾ അതിൽ കാണത്തില്ല നമ്മൾ ഔട്ടായിപ്പോ ദൈവസഭ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മുഴങ്ങുന്ന ആലോചന ഗൗരവമായി ഇന്ന് പ്രഭാതത്തിലെടുക്കണം ദൈവത്തിൻ്റെ പ്രവർത്തി കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുക ദൈവസഭയിൽ കൂടി ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പക്ഷെ ദൈവസഭയ്ക്ക് വേണ്ടി ഹൃദയം പെടയ്ക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാകണം അല്ലാതെ നമ്മളിവിടെ വന്നു ചില കാര്യങ്ങൾ ചെയ്തു കസേര ഇട്ടു മീഡിയ ചെയ്തു എല്ലാം ചെയ്തത് നല്ലതാണ് പക്ഷെ നമ്മൾ ചർച്ചിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസഭ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞവള് ബാക്കിയെല്ലാം കാരണം കർത്താവാണ് നമ്മളെ ഇവിടെ കൊണ്ടാക്കിയത് നമ്മളല്ല നമ്മളിവിടെ ഹർജി കൊടുത്ത് ഇവിടെ കയറിയതല്ല ദൈവമാണ് നമ്മളെ ഈ കുടുംബത്തിൽ ജനിപ്പിച്ചത് ഈ കുടുംബത്തിന്റെ ഭാഗമാക്കി ദൈവം നമ്മളെ തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവ ദൈവസഭയോടൊരു സ്നേഹം വേണം ആ കല്ലുകളോടൊരു താല്പര്യം വേണം ആ പൂഴികളോട് ഇഴിഞ്ഞുകിടക്കുന്ന പൂഴികളോട് ഒരു അലിവ് വേണം കർത്താവേ ആ കുടുംബത്തോട് മനസ്സലിയണമേ ആ കുടുംബത്തിന്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ മാനസിക സംഘർഷം എന്തു തന്നെ ആയാലും കർത്താവെ എന്നോട് കനിഞ്ഞ് കനിവ് കാണിച്ച കർത്താവെ ആ കുടുംബത്തോട് കനിവ് കാണിക്കണമെന്ന് പറഞ്ഞ് അലിവോടെ സിയോനു വേണ്ടി കരയുന്ന ഒരു തലമുറയെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ന്യൂ ലൈഫിൽ അന്വേഷിക്കുന്നു നമുക്ക് പറയാമോ എൻ്റെ ഒത്തിരി വിഷയങ്ങളുണ്ട് എൻ്റെ വ്യക്തിപരമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ കർത്താവ് അതിലൊക്കെ പരിഹാരം നടത്തട്ടെ ഞാൻ സഭയ്ക്ക് വേണ്ടി നിൽക്കും ഞാൻ സിയോന്റെ പണിക്കു വേണ്ടി നിൽക്കും കാലഘട്ടത്തിൽ ദൈവത്തിന് ലോകത്തിന് ഒരു പണിയേ ഉള്ളു ഭൂമിയിൽ യേശുവിന് ഒരു പ്രൊജക്ടേ ഉള്ളു രണ്ട് പ്രൊജക്ട് ഇല്ല മൂന്ന് പ്രൊജക്റ്റ് ഇല്ല ഞാൻ എൻ്റെ സഭയെ പണിയും ഇതാണ് ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ഈ പ്രൊജക്റ്റ് മറന്ന് ഞാൻ എൻ്റെ എൻ്റെ സാമ്രാജ്യം പണിയാൻ പോയാലില്ലേ ഞാൻ ഔട്ടാ ഞാൻ ഔട്ടാ ദൈവത്തിന്റെ പ്രൊജക്റ്റ് മനസ്സിലാക്കി കാലഘട്ടത്തിൽ ദൈവസഭയുടെ പണിയോട് ചേർന്ന് നിന്ന് തോൾ കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് പ്രഭാതത്തിൽ പ്രബോധിപ്പിക്കുക നിന്നിത പാത്രരായി നാം മേവാനല്ല നമ്മെ നായകൻ കൈവിടുമോ എഴുന്നേറ്റു നാം പണിയാം തിരുക്കരങ്ങൾ നമ്മളോട് കൂടെയിരിക്കും താങ്ക് യു ജീസസ് ഹാലെ ലുയ്യ പതിനഞ്ചാം വാക്യം യഹോവ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ചെയ്യും അവരുടെ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് നോക്കി എന്താ പറയുന്നത് പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ഒന്ന് വായിച്ചാലും യഹോവ സിയോനെ പണിയയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ചെയ്തത് കൊണ്ട് ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇവിടെ പ്രാർത്ഥിക്കുന്നവരോടുള്ള ഒരു വാഗ്ദത്തമാ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണോ താങ്കൾ പ്രാർത്ഥനയെ ദൈവം നിരസിക്കത്തില്ല ഭൗതിക വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ അതിന് താമസം വരും മുടക്കം വരും പക്ഷെ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളോട് പറയാൻ ഞാൻ ആ പ്രാർത്ഥനയെ ദൈവം നിഷേധിക്കത്തില്ല തള്ളിക്കളയത്തില്ല ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കത്തില്ല ഇവിടെ ദൈവസഭയ്ക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട് അതാണ് ഈ ദൈവസഭയുടെ അനുഗ്രഹം കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രസംഗിക്കുന്നവർ എല്ലാവരും കാണുന്നു പ്രാർത്ഥിക്കുന്നവരെ ദൈവം കാണുന്നു പ്രസംഗിക്കുന്നവർക്ക് ഇന്ന് മാന്യത കിട്ടും അത് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിന് കഴിയറ്റി ഞങ്ങൾ താഴ്മപ്പെട്ട് മുൻപോട്ട് പോകണം അത് ഞങ്ങളുടെ ദൗത്യം പക്ഷെ പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം ഇവിടെയല്ല അല്ല ഒരു നാൾ നശ്വര ലോകം വിട്ടുപോകുമ്പോൾ അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ നാം നേടിയതെന്തെന്നറിയും ഒരു കണ്ണുനീരും വൃഥാവല്ല ഒരു പ്രാർത്ഥനയും വൃഥാവല്ല ദൈവസഭയിലെ തലമുറകൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ ദൈവസഭയുടെ പണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവജനത്തിന്റെ യഥാസ്ഥാപനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ കൂട്ടായ്മ വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവദാസന്മാരുടെ ശോഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ കുടുംബങ്ങളുടെ വിഷയം അറിഞ്ഞ് ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒന്നും വെറുതെ അല്ല ഒന്നും വെറുതെ അല്ല ആ കണ്ണുനീരെല്ലാം അവിടുത്തെ തുരുത്തിയിലുണ്ട് സിയോനോട് മനസ്സലിയാനുള്ള കാലം ഇതാകുന്നു അവളുടെ കേൾക്കും നമ്മൾ വലിയ എന്തോ വലിയ പുള്ളികളായതുകൊണ്ടല്ല ഇവിടെ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ എന്തോ വലിയ സംഭവം ആയതുകൊണ്ടല്ല നമ്മളെല്ലാം വെറും മനുഷ്യരാ ക്ഷണികർ വീഴ്ചയ്ക്ക് സംഗതിയുള്ള കുറവുള്ള പരാജയങ്ങളുള്ള സാധാരണ വെറും മനുഷ്യർ യാക്കോ പറയുന്നത് പോലെ നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിനെ പോലെ നിങ്ങൾക്ക് സമസ്വഭാവം ഉള്ളവരാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ക്യാമറ അല്ല പ്രസംഗിക്കുന്നവരും ക്യാമറ അല്ല ഇവിടെ ഒരു എന്താ ഒരു ശുശ്രൂഷയും ചെയ്യുന്നവർ ക്യാമറ അല്ല പാട്ട് പാടുന്നവരും ക്യാമറ അല്ല ദൈവം എന്തിനാ പ്രവർത്തിക്കുന്നത് എന്തിനാ പ്രവർത്തിക്കുന്നത് പതിനേഴാം വാക്യം ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടുവാൻ അവിടുത്തെ നാമം ദൈവം പ്രവർത്തിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത് അവിടുത്തെ നാമത്തിന്റെ മഹത്വമാണ് അവിടുത്തേക്ക് വലിയത് അവിടുത്തെ നാമം അപമാനിക്കപ്പെടുവാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല അവിടുത്തെ നാമത്തിന് അപമാനം വരുന്നത് ഒന്നും അവിടുന്ന് സമ്മതിക്കത്തില്ല പ്രത്യക്ഷത്തിൽ അപമാനം എന്ന് തോന്നും പ്രത്യക്ഷത്തിൽ നിന്ന് എന്ന് തോന്നും പ്രത്യക്ഷത്തിൽ ലോകമനുഷ്യരുടെ മുൻപിൽ ഞാൻ എങ്ങനെ നിൽക്കും ഞാൻ എങ്ങനെ ഈ നാടിനെ ഫേസ് ചെയ്യും ഞാൻ എങ്ങനെ ഈ സമൂഹത്തിൽ ഒരു ദൈവദാസനായി ഒരു ന്യൂ ലൈഫിലെ അംഗമായി ജീവിക്കുമെന്ന് ചില ചോദ്യങ്ങൾ വന്നെന്നിരിക്കാം ആ ചോദ്യങ്ങളുടെ നടുവിൽ ജാതികൾ ദൈവത്തെ ഭയപ്പെടുന്ന നിലയിൽ ദൈവം ഒരു പ്രവൃത്തി കാലഘട്ടത്തിൽ അയക്കും ദേശം ഒരിക്കലും അറിഞ്ഞിരുന്നു ഇവിടെ ദൈവമുണ്ടെന്ന് ദൈവപ്പണിക്ക് തടസ്സം നിൽക്കുന്നതിന് ദൈവം നീക്കം ചെയ്യും കാലഘട്ടത്തിൽ ജാതികൾ ദൈവത്തെ ഭയപ്പെടുന്ന നിലയിൽ ദൈവം അവിടുത്തെ പണിയെ ദൈവത്തിന്റെ ജനത്തിൽ കൂടി ചെയ്തെടുക്കുമെന്ന് വിശ്വസിക്കുന്ന കർത്താവിനെ സ്തുതിക്കാമോ ഇന്നെന്താണെന്ന് സ്ഥിതിയല്ല ചോദ്യം ഇന്ന് വിലാപമായിരിക്കും ഇന്ന് രാത്രി ഉറക്കമില്ലായിരിക്കും ഇന്ന് കണ്ണുനീരായിരിക്കും ഇന്ന് അപ്പം മുന്നിലിരിക്കുന്നു കഴിക്കാൻ തോന്നുന്നില്ല വീട്ടിൻ തട്ടിലിരിക്കുന്ന കുരുകിൽ പോലെ ഉറക്കമിളച്ചായിരിക്കും ഇരിക്കുന്നത് പക്ഷേ സിയോന്റെ പണി ഉള്ളിൽ കത്തിയാലില്ലേ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം വേറെ ഒന്നുമല്ല എന്റെ വിഷയം നിങ്ങളുടെ മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി കർത്താവേ ഞാൻ നിമിത്തം എൻ്റെ മക്കൾ നിമിത്തം എൻ്റെ കുടുംബം നിമിത്തം അവിടുത്തെ നാമം അപമാനിക്കപ്പെടരുത് വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആ ഒറ്റ പ്രാർത്ഥനയിൽ എല്ലാ പ്രാർത്ഥനയും വരും എൻ്റെ സഭ നിമിത്തം എൻ്റെ കൂട്ടുവിശ്വാസ നിമിത്തം അവിടുത്തെ നാമത്തിന് അപമാനമുണ്ടാകരുത് രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു കർത്താവേ അടിയങ്ങൾ നിമിത്തം അത് നടക്കരുത് കർത്തൃപ്രാർത്ഥനയിൽ എന്താ നമ്മൾ വായിക്കുന്നത് കർത്തൃപ്രാർത്ഥനയിൽ ആദ്യത്തെ റിക്വസ്റ്റ് എന്താ അവിടുത്തെ നാമം വിശുദ്ധീകരിക്കണമേ ആ നാമം വിശുദ്ധമാകാൻ കഴിയാത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ തലമുറകളിൽ സംഭവിക്കരുത് എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടെങ്കിലും സിയോനോട് കരുണ കാണിക്കാനുള്ള സമയം വന്നിരിക്കുക എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവം അവിടുത്തെ നാമം നിമിത്തം ജാതികൾ ദൈവത്തെ ഭയപ്പെടുവാൻ നമ്മളെ പോലുള്ള ബലഹീനരെ കൊണ്ട് ദൈവം അവിടുത്തെ പണി ചെയ്തെടുക്കും തന്റെ ദാസന്മാരായ നമ്മൾ ആ പണി ചെയ്യും ആരാണ് ആ പണി ചെയ്യുന്നത് പണി കൊടുക്കാൻ നടക്കുന്നവനല്ല സഹോദരന്റെ കുറവ് സഹോദരന്റെ വീഴ്ച കാണുമ്പോൾ മറഞ്ഞു നിന്ന് സന്തോഷിക്കുന്നവനല്ല സിയോന്റെ കല്ലുകളോട് അലിവ് കാണിക്കുന്നവർ ആ കല്ലുകളിൽ താല്പര്യം തോന്നുന്നവർ ആ പൂഴിയോട് അലിവ് കാണിക്കുന്നവർ കൂട്ടുവിശ്വാസിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവസഭയെ അകമഴിഞ്ഞ് ഉള്ളിൽ കലങ്കമില്ലാതെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തെ കൊണ്ട് ദൈവം സഭയുടെ പണി നടത്താൻ പോകുക പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ എനിക്ക് പറയുവാനുള്ള സമയമില്ലെങ്കിലും നോക്കിയേ എന്തിനാണ് ഈ പ്രവൃത്തി നടക്കാൻ പോകുന്നത് ഇന്ന് സിയോനോട് കരുണ കാണിക്കാൻ സമയം വന്നിരിക്കുക ദൈവം ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്താ പതിനെട്ടാം വാക്യം ഉയരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതിവെക്കൂ സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവം ദൈവസഭയിൽ കൂടി ചെയ്യുന്ന പ്രവർത്തി നമ്മുടെ ആയുസ്സിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടിയാണ് ദൈവം ചിലത് ന്യൂ ലൈഫിൽ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ജനിക്കാത്ത ഇതുവരെ സൃഷ്ടിക്കപ്പെടാത്ത ജനം യഹോവെ സ്തുതിക്കും നാണകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ കാരണമാകുന്ന ദൈവപ്രവൃത്തി ദൈവസഭയിൽ വെളിപ്പെടും വരുന്ന തലമുറ ഇതുവരെ വെളിപ്പെടാത്ത തലമുറ ദൈവത്തെ സ്തുതിക്കും ദൈവം ചിലത് സഭയിൽ ചെയ്യാൻ പോകുക ഇത് ഞാൻ എവിടെ നിന്നും തപ്പിയെടുത്ത വാക്യമല്ല ഞാൻ നേരിട്ട ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് ഈ വചനം എൻ്റെ ഉള്ളിൽ എൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് എന്നോട് സംസാരിച്ചതാ എനിക്കിതിൽ ഒരു സംശയവുമില്ല ഈ വചനം ന്യൂ ലൈഫ് സഭയിൽ നിവർത്തിയാകുമെന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല ഇത് വിശ്വസിക്കുന്നവരത് കാണും ദൈവം ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് വരുന്ന തലമുറ ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണങ്ങളായി മാറും നമ്മുടെ ആയുസ് കൊണ്ട് ഒതുങ്ങുന്നതല്ല ദൈവപ്രവൃത്തി നമ്മളിൽ തീരുന്നതല്ല ദൈവപ്രവൃത്തി ചില നിമിഷങ്ങളിൽ നമ്മൾ ഓർക്കും എല്ലാം ഇതുകൊണ്ട് തീർന്നു എല്ലാം അസ്തമിച്ചു എൻ്റെ ദിവസങ്ങളെല്ലാം ചുരുങ്ങിപ്പോയി ഒരു നിഴൽ പോലെ ആയിപ്പോയി ഒരു പുല്ല് പോലെ ഞാൻ പോയി കർത്താവെ ഓടി അധ്വാനിച്ചു പ്രസംഗിച്ചു കർത്താവിന് വേണ്ടി കൊടുത്തു കർത്താവ് കൂട്ടായ്മകൾക്ക് പോയി പലതും ചെയ്തു പക്ഷെ ഇതെല്ലാം വ്യർത്ഥമാണോ കർത്താവായ യേശു ക്രിസ്തു മുഹാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ലെന്നും തിരിച്ചറിഞ്ഞ് അതിൽ വർദ്ധിച്ചു വരികയും ദൈവമക്കളെ ദൈവമേൽപ്പിച്ചതിൽ നമുക്ക് വർദ്ധിച്ചു വരാം എന്താ അടുത്ത തലമുറ ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണമാണ് യഹോവെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സിയോണിൽ യഹോവയുടെ നാമത്തെയും എരുശലേമിൽ അവന്റെ സ്തുതിയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ തൃക്കണ്ണ് പാർത്തുവല്ലോ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതുപോലെ ആർക്കും തുറക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട് ബത്തന്മാർ എന്ന് പറയാൻ തക്ക നിലയിൽ ബത്തന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും മരണം വ്യാപരിക്കുന്ന ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ആർക്കും അഴിക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശക്തി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ വിടുതൽ കൊടുക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട് ജീവിതത്തിൽ വരും ആർക്കും പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി നമ്മുടെ ജീവിതത്തിൽ വരും ചിലരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു അതിൻ്റെ നടുവിലും സിയോനിൽ നിന്ന് തൃക്കണ്ണ് പ്രകാശിച്ച് വിടുവിക്കുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം കാലഘട്ടത്തിൽ പ്രവർത്തിക്കും ഇതൊരു മെഷിയായിക സങ്കീർത്തനമാണ് ഇത് യഹോവയെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുമ്പോൾ തന്നെ എബ്രായ ലേഖനത്തിൽ വരുമ്പോഴത്തേക്ക് ഈ നമ്മൾ വായിച്ച ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളൊക്കെ യേശു കർത്താവിനെ ചൊല്ലി എബ്രായ എബ്രാഹിം ലേഹനകർത്താവ് പറയുക നീയോ എന്നേക്കുമുള്ളവൻ സൃഷ്ടിയൊക്കെ പഴം തുണി പോലെ നീ എടുത്തു കളയും പക്ഷെ നിന്റെ രാജ്യത്വം എന്നേക്കുമുള്ള എന്ന് പറയുന്ന പുതിയ നിയമ വെളിപ്പാടുകൂടി ഇതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ എബ്രാഹിം ലെഹനം പതിമൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യ ആ പുതിയ നിയമ വെളിപ്പാട് കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ പ്രവർത്തിച്ച ദൈവം മാറ്റമില്ലാത്ത ത്രിയേക ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അവനാണ് നമ്മുടെ കരത്തിന് പിടിച്ചിരിക്കുന്നത് അവനാണ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് യുദ്ധവീരനായ യഹോവ നമുക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുക സിയോനോട് മനസ്സലിവ് കാണിപ്പാനുള്ള സമയം വന്നിരിക്കുകയാണ് ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഇരുപത്തെട്ടാം വാക്യം നിന്ന് നോക്കിയേ നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും ഈ ദാസന്മാരാരാ ആരാ ഈ ദാസന്മാർ സിയോനിലെ കല്ലുകളോട് താല്പര്യമുള്ളവർ ദൈവ സ്നേഹിക്കുന്നവരുടെ തലമുറകൾ നിലനിൽക്കും ഞാൻ പറയുന്ന കാര്യമല്ല ഈ സങ്കീർത്തനത്തിൽ രണ്ടിടത്താ പറയുന്ന ദാസന്മാർ ഒരിടത്ത് പറയുന്നത് നിന്റെ ദാസന്മാർക്ക് അവളുടെ കള്ളുകളോട് താല്പര്യമുണ്ട് ഈ അവസാന വാക്യത്തിൽ പറയുന്നത് നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും ദൈവസഭയെ എന്ന് പറഞ്ഞാൽ പൊതുവിൽ നമ്മൾ കാണിക്കുന്ന എന്തോ ഒരു പ്രകടനമല്ല പേര് കാണുമ്പോൾ ഓ ഇവരായിരിക്കും ദൈവസഭയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമുക്കങ്ങനൊക്കെ ചിന്ത വരും കാലം തെളിയിക്കും തീരുമാനങ്ങൾ തെളിയിക്കും ആരാണ് ദൈവസഭയുടെ കൂടെ നിൽക്കുന്നത് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിന്നാൽ പുറപ്പാട് പുസ്തകത്ത് ഒരു ജനം അഴിഞ്ഞാട്ടത്തിൽ ഏർപ്പെട്ട് വിഗ്രഹത്തെ ഉണ്ടാക്കി ദൈവകോപം വിളിച്ചു വരുത്തിയപ്പോൾ മോശം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സഹോദരനെന്നോ സ്നേഹിതനെന്നോ വീട്ടുകാരനെന്നോ നാട്ടുകാരനെന്നോ അയൽക്കാരനോ എന്നോ നോക്കാതെ വാളെടുത്ത ഒരു കൂട്ടമുണ്ട് അടുത്ത വാക്യം പറയുന്നത് നിങ്ങൾ യഹോവയുടെ തീഷ്ണത കാണിച്ചത് കൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ലേവി ഗോത്രത്തെ ഏൽപ്പിക്കാൻ കാരണം അന്ന് അവർ കാണിച്ച ശൗര്യമാണ് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാറി നിന്നവരെയാണ് ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചത് തിരഞ്ഞെടുപ്പിനുള്ള സമയം വരും നമ്മൾ കർത്താവിനെ ആണോ കർത്താവിൻ്റെ രാജ്യത്തെയാണോ നമ്മളെ തന്നെയാണോ സ്നേഹിക്കുന്നത് ദൈവത്തെയാണോ സ്നേഹിക്കുന്നത് ദൈവം തന്ന ദാനങ്ങളെയാണോ ആണോ സ്നേഹിക്കുന്നത് ദൈവസഭയുടെ പണിക്കു വേണ്ടിയാണോ നമ്മൾ നിൽക്കുന്നത് അതോ നമ്മുടേതായ സാമ്രാജ്യവും നമ്മുടേതായ സ്വാർത്ഥതയ്ക്കും വേണ്ടിയാണോ നിൽക്കുന്നത് തീരുമാനങ്ങൾ തെളിയിക്കും കാലം തെളിയിക്കും തീരുമാനങ്ങളുടെ വക്കത്ത് ഈ തെരഞ്ഞെടുപ്പുകൾ മുൻപിൽ കാണുമ്പോൾ ചെവിയിൽ മുടങ്ങിക്കേൾക്കേണ്ടത് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ മാറി നിന്നാൽ കുടുംബത്തെ നോക്കാതെ സമൂഹത്തെ നോക്കാതെ ദൈവപ്രവർത്തിക്ക് വേണ്ടി മാറി നിന്നാൽ കാലഘട്ടത്തിൽ സിയോനോട് ദൈവം കരുണ കാണിക്കുമ്പോൾ സിയോനെ ദൈവം പണിയുമ്പോൾ ആ പണിയിൽ നമ്മളും കാണും എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഞാൻ ഒരിക്കൽ കൂടി ആ മുഖ്യ വാക്യം ആ കുറിവാക്യം ഞാൻ വായിക്കാം എന്താ നമ്മുടെ മുഖ്യ ചിന്ത നൂറ്റി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാം വാക്യം നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും കാണിക്കാൻ സാധ്യത ഉണ്ടെന്നല്ല ഒരുപക്ഷെ കാണിച്ചേക്കാമെന്നല്ല ദൈവം സിയോനോട് കരുണ കാണിക്കും സിയോൻ എന്താ നമുക്ക് ഒരു സംശയവും വേണ്ട പുതിയ നിയമത്തിൽ സിയോൻ പുതിയ നിയമ സഭയാ ഞാനല്ല പറഞ്ഞത് പത്രോസപ്പോസ് എല്ലം തൻ്റെ ലേഖനത്തിൽ പറഞ്ഞ കാര്യമാണ് അവളോട് കൃപ കാണിപ്പനുള്ള കാലം അതെ അതിനു സമയം വന്നിരിക്കുന്നു നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം